നമസ്കാരം, ഞാൻ ഡോക്ടർ സാമി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സിറ്റി ആൻഡ് ഗൈനക് സെൻറ്റർ. കോശങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഘടകങ്ങൾ അബോർഷന് കാരണമാണ്. അവിടെ ഇനിബിഷൻ ഓഫ് സൈറ്റോട്രോപ്ലാസ്റ്റ് വരികയാണ്. ത്രോംബോസിസ് പ്ലേറ്റ്ലെറ്റ്സ് ഫൈബ്രോനൈസ് കോഗുലേഷൻ കാസ്കേഡാണ്. അരക്കനോണിക് ആസിഡ് റിലീസ് ബ്ലോക്ക് ചെയ്യുകയാണ്. പി എ ടു ഡിക്രീസ്ഡ് ആണ്. ആൻറ്റി സൈറ്റോകൈൻസ് ആക്ഷൻ അഗേൻസ്റ്റ് ഇമ്മ്യൂണോലോക്കിൻ വരികയാണ്. പ്ലാസ്മ പ്ലാന്റ് സെൽ അപ്പോപ്റ്റോസിസ് വരികയാണ്. അപ്പോൾ ഇനിബിഷൻ ഓഫ് സൈറ്റോട്രോപ്ലാസ്റ്റ് വരികയാണ്. ത്രോംബോസ് ഉണ്ട്. അരക്കനോണിക് ആസിഡ് റിലീസ് ബ്ലോക്ക് ചെയ്യുകയാണ്. ആൻറ്റി സൈറ്റോകൈൻ ആക്ഷൻ അഗേൻസ്റ്റ് വരികയാണ്. പ്ലസൻറ്റൽ സെൽ അപ്പോപ്റ്റോസിസ് ഉണ്ട്. ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ഗ്രോത്ത് ഡിഗ്രഡേഷൻ ആണ്. ഫീറ്റൽ ഡെത്ത് സെക്കൻഡറി സെൽ തേർഡ് ട്രൈമസ്റ്റർ വരികയാണ്. എസ് എൽ ഇ റിപ്രൊഡക്റ്റീവ് ഓട്ടോഇമ്യൂൺ ഫെയിലിയർ സിൻഡ്രോം വരികയാണ്. ആസ്പിരിൻ ലോ മോളിക്യുലർ ഹെപ്പാരിൻ ആൻറ്റി പെറ്റേണൽ സെൽ ആൻറ്റിബോഡി ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പ്രെഡ്നിസലോൺ 60 mg പെർ ഡേ നമ്മൾ കൊടുക്കാറുണ്ട്. എപ്പാരിൻ 5000 യൂണിറ്റ് ബി ഡി സബ്കണ്ടിന്യൂസ്ലി. അതിൻ്റെ സൈഡ് എഫക്ട്സ് ഓസ്റ്റിയോപൊറോസിസ് ത്രോംബോസൈറ്റോപീനിയ ഹെമറേജ് ആണ്. ലോ മോളിക്യുലർ എപ്പാരിൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഡാൽറ്റിപാരിനും എനോക്സിപാരിനുമാണ് നമ്മൾ കൊടുക്കുന്നത്.